വെച്ചവരെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോക്ക് ഇൻട്രോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ചെറിയൊരു വീഡിയോ, വേറൊന്നുമല്ല. പാൽക്കുളം മേടിൻ്റെ ടോപ്പിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബോർഡ് കാണിച്ചു തരാം. ഇതാണ്ട് വെൽക്കം ടു പാൽക്കുളം ഹൈറ്റ്സ്. ഇവിടുന്ന് 2.5 കിലോമീറ്ററാണ് കേട്ടോ. ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയുള്ള വോയിസൊക്കെ ഇവിടെ കയറുന്നതിനനുസരിച്ചിട്ടുള്ള സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം പാൽക്കുളം മേടിൻ്റെ ഉയരങ്ങളിലേക്ക് കയറിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ വണ്ടികളുകൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അന്ന് ഞാൻ ഈ ഒരു ഓഫ് റോഡ് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഒരു NS ഉണ്ടായിരുന്നു. എന്തിനു പറയാൻ, നമ്മുടെ 100 CC താഴ്ന്ന വണ്ടികൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വണ്ടിയിലുപരി ഞാൻ കാണുന്നത് ആ ഒരു റൈഡറിൻ്റെ മനസ്സാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് ഈ ഒരു ഉയരം കീഴടക്കാൻ പറ്റൂ എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിയും കൊണ്ട് പോയിട്ട് വരാം. പിന്നെ ഓഫ് റോഡിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള കുറച്ച് വണ്ടികളുണ്ട്. ആ ഒരു വണ്ടിയൊക്കെ കൊണ്ട് പോകുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. ഒപ്പം തന്നെ വലിയ സ്ട്രെയിൻ കൊടുക്കാൻ നമുക്ക് അവിടേക്ക് എത്തിപ്പറ്റാൻ പറ്റും. വണ്ടിയുടെ പിന്നെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട് അവിടെ പോകാൻ പറ്റത്തില്ലെന്നല്ല, അതിനനുസരിച്ചിട്ട് സ്ട്രെയിനും കൂടും. പിന്നെ മെയിൻ്റെനൻസ് ചില പാർട്സൊക്കെ ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ സ്പ്ലെൻഡറൊക്കെ കൊണ്ട് ചില മച്ചന്മാർ ഓഫ് റോഡൊക്കെ അടിക്കുന്ന കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കൊതി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആഫ്രിക്കൻ ഇന്ത്യൻ ടൈഗറൊക്കെ കൊണ്ട് ചില മച്ചന്മാർ ഓഫ് റോഡ് അടിക്കുന്ന കണ്ടിട്ട് ചിരിയും വന്നിട്ടുണ്ട്. അപ്പം വണ്ടി ഏതെന്ന് ഉള്ളതിലുപരി ഏറ്റവും കൂടുതൽ റൈഡറുടെ മനസ്സും അവൻ്റെ ഒരു കോൺഫിഡൻസും ആണ് ഓഫ് റോഡിൽ വേണ്ടത്. അപ്പോൾ ഞാനൊരു കൊല്ലം ജില്ലക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. കേരളത്തിൽ ഒരുപാട് ഓഫ് റോഡ് അടിച്ചതിൽ എനിക്ക് ഓഫ് റോഡ് അടിക്കണം എന്ന് തോന്നുമ്പം പോകാനായിട്ട് തോന്നിയിട്ടുള്ള 2 ജില്ലകൾ വയനാടും ഇടുക്കിയാണ് കേട്ടോ. നല്ല കുറേ ദിവസം കൊണ്ട് റൈഡ് ചെയ്യുന്നുണ്ട്. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഓഫ് റോഡ് കയറുന്നത്. കാരണം കുറേ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെക്കന്മാർ ഫ്രണ്ടേ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ആസ്വദിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഓഫ് റോഡ് നമ്മൾ കയറിയത്. കാട്ടിൻ്റെ നടുക്കൂടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ആ ഒരു വണ്ടിയും മുറുകെ പിടിച്ചിട്ട് പോകുമ്പം കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നും ഏതൊരു പെങ്കൊച്ചിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നടന്നു പോയാലും കിട്ടൂല കേട്ടോ. ഞാൻ ഫ്രണ്ട് കയറി കേട്ടോ. അമ്മാർ പറഞ്ഞു തരാണ്, നമുക്കിപ്പോൾ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മാർ ആദ്യം ഫ്രണ്ട് കിട്ടുകയാണ്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഫ്രണ്ട് കയറി. ഇതുപോലുള്ള കാറൊക്കെ അപ്പം ഈ ഒരു ഓഫ് റോഡിങ്ങിനും അതുപോലെ തന്നെ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമ്മളും വണ്ടിയായിട്ടുള്ള ഒരു കണക്ഷൻ അത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ വല്ലാതെ പ്രണയിച്ചു പോകുന്നത്. അപ്പം ഈ ഒരു ഓഫ് റോഡ് റൈഡ് ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറും തോറും സത്യത്തിൽ ഇടയ്ക്കെൻ്റെ കൈയൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. പെയിൻ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുള്ള റൈഡിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു ഓഫ് റോഡും ചെയ്തത്. ഏകദേശം ഒരു 35 ദിവസം കണ്ടിന്യൂസ് റൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ട് 4-5 ദിവസം ഈ ഓഫ് റോഡിന് മുമ്പിട്ടും ഞാൻ കുറേ ഓഫ് റോഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിൽ തന്നെ കുറേ കാടുകളിലും മലകളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയനാട് പോയി ഓഫ് റോഡുകൾ കുറേ ചെയ്തു, കണ്ണൂർ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേനും എൻ്റെ വണ്ടിയിലും കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റാൻഡിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങളിലെ പിന്നെ സ്പ്രിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ കണ്ടിന്യൂസ് റൈഡ് വിത്ത് ഓഫ് റോഡ്. അപ്പോൾ വണ്ടിക്കും എനിക്കും നല്ല ഒരു ഇതിലാണ് ഇരിക്കുന്നത്. എന്നിട്ടും ഈ ഒരു പിന്നെ ഓഫ് റോഡ് വളരെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ പോയെ. നല്ല കല്ലുകളുണ്ട്.
ഇതൊക്കെ ടാസ്ക്. എന്റെ മോനെ അവിടെ അതെടുക്കാ, അവിടെ അതെടുക്ക തന്നെ, അവിടുത്തെ നിങ്ങളെ എടുക്കണോട്ടോ എന്റെ പുറകെ. മതിയോ ഇവിടെ നിന്ന് എടുക്കാം. ബാബാ അപ്പം നമ്മുടെ റോണിയാണ് കേട്ടോ ക്യാമറാമാൻ. അവൻ നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേന് നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ തൊട്ട് മുന്നിൽ കണ്ടത് അവനൊരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ കയറിയ സ്ഥലമല്ല എന്നെ കൊണ്ട് തിരിച്ചറക്കിയത്, അവൻ്റെ വണ്ടിയാണ് കേട്ടോ ആയിരിക്കുന്നതൊക്കെ. ചുവരെ ഇവിടെ കുറച്ച് കല്ലളവി കിടക്കും കേട്ടോ. ഓ വലിയ പാറ കേട്ടോ അവിടെ. നമ്മള് മണ്ട എത്താറേ അവരട്ടെ. ഏ പേ പേ ഇത് വഴിയട്, പെട്രോൾ ഓവർഫ്ലോ ആയോ? ഇത് വഴിയട്, ഞാൻ എടുക്കണോ? നിക്ക് നിക്ക്. ആ പോട്ടെ ആ പോട്ടെ. നിക്ക് നിക്ക് നിക്ക്. സീറ്റിംഗ് ആയി, കല്ലടി കയറി. നിക്ക് നിക്ക് നിക്ക്. ഇറങ്ങി ഇറങ്ങി നിക്ക്, നീ ഇറങ്ങ്. ആ ഇനി ഇട്. ഓ ഇനി കണ്ടിട്. സീനില്ല സീനില്ല, കയറി കയറി. ആ സിമ്പിൾ സിമ്പിൾ. ആ ഓക്കെ ഓക്കെ. നമ്മളെവിടെ വിശാലമായിട്ടുള്ള അന്തരീക്ഷത്തിലെത്തി കേട്ടോ. ഒരുവിധം കയറിയിട്ടുണ്ട്. ഓ ചേവര, നമ്മൾ കുറേ ഓടിങ് എത്തിയപ്പോഴത്തേനും ഭയങ്കര വെയിലാണ് കേട്ടോ. ആരും ഈ ഒരു സമയത്തൊന്നും ഇവിടെ വരരുത് കേട്ടോ. ഇന്ന് രാവിലെ എങ്ങാനും വന്നിട്ട് പോകാൻ നോക്കണം കേട്ടോ, ഭയങ്കര വെയിലാണ്. അങ്ങനെയെങ്കിലൊക്കെ തള്ളി പിടിച്ച് കയറ്റും കേട്ടോ. ഇവനാണ് ഫോട്ടോഗ്രാഫർ നമ്മുടെ. ഓച്ചാൻ പറയാം, കുറേ ഓഫ് റോഡ് അടിച്ചതിൽ നിന്നും മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ. അപ്പം പിന്നെ ശരിയാണെന്ന് എനിക്കറിയത്തില്ല, വലിയ വലിയ കല്ലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു കാരണവശാലും അവിടെ കിടന്ന്, അല്ലെങ്കിൽ ആ സ്റ്റക്ക് വണ്ടി സ്റ്റക്കായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ കിടന്ന് ത്രോട്ടിൽ എടുത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. വണ്ടി അവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. നമ്മളൊരു കല്ല് കണ്ടു കഴിഞ്ഞാൽ അതിന് കയറുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ത്രോട്ടിൽ കൊടുത്ത് പുഷ് ചെയ്യാൻ കയറ്റുക കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഗ്യാപ്പ് കാണും, അത് മനസ്സിലാക്കിയിട്ട് പുഷ് ചെയ്ത് കയറ്റുക. അല്ലാതെ അവിടെ കിടന്ന് കറക്കി കഴിഞ്ഞാൽ ടയറ് തേഞ്ഞ് തീരുന്നതല്ലാതെ വണ്ടി കയറില്ല. അപ്പൊ നമ്മൾ നേരത്തെ നിർത്തിയ ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ നമ്മുടെ ക്യാമറയും പിടിച്ചുകൊണ്ടിരുന്ന റോണിയുടെ വണ്ടി അവിടെ വെച്ചിട്ട് റോണിയും കൂടെ ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റി കേട്ടോ. അത്യാവശ്യം രണ്ടുപേരൊക്കെ സിമ്പിളായിട്ട് ഓഫ് റോഡിൽ ഹിമാലയം കൊണ്ടും, പക്ഷേ അതിനനുസരിച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം അല്ലേ, ബാക്കി ഇരിക്കുന്നതിനോട് പണി കിട്ടും.
പിന്നെ മാക്സിമം ഫുൾ ടൈമിൽ റൈഡിങ് ഗിയേഴ്സ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ട്രാക്കിൽ യൂസ് ചെയ്യേണ്ട ഗിയേഴ്സ് ഉണ്ടെങ്കിൽ ഓഫ് റോഡിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഓഫ് റോഡൊക്കെ പക്കയായിട്ട് എപ്പോഴും ചെയ്യുന്നവർ അതൊക്കെ മേടിച്ച് വെക്കുക കേട്ടോ. നമ്മുടെ റൈഡിങ് ഗിയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം ട്രാക്കിൽ പിടിച്ചിരുന്നത്. അപ്പം ഗ്ലൗസും ജാക്കറ്റൊക്കെ ഈ ചൂട് കാരണം അവസാനം ഊരി ഇടേണ്ട ഒരവസ്ഥ വന്നു കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും ഗിയേഴ്സ് ഫുൾ ഗിയേഴ്സിൽ തന്നെ യൂസ് ചെയ്യുക. കൂടെ ഇരിക്കുന്നവന്മാരുടെ അടുത്തൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞ് കല്ല് വരെ പുറക്കി എറിഞ്ഞു നോക്കി. പറ്റും ഈസി ഈസി പിടിച്ചോ, ക്യാമറ മുറുക്കി പിടിച്ചോ. അതുവഴി വണ്ടി പോകുമല്ലോ. മോനെ അപ്പൊ നമ്മൾ എന്റെ ടോപ്പിൽ എത്തിയിട്ടോ. ഭയങ്കര കാറ്റാണ് എന്റെ മോനെ. ഇതാണ് വ്യൂ. ചെറുക്കൂടെ കിടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. മച്ചമാരെ, അങ്ങനെ നമ്മൾ കറങ്ങി 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 അവസാനം പാൽക്കുളം മേടിൻ്റെ ടോപ്പിലെത്തി കേട്ടോ. അപ്പം ആ ടോപ്പിലല്ല, ഈ സൈഡിലത്തെ ഇങ്ങറ്റത്ത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് താഴെ കുഴിയാണ് ഞാൻ മോനെ. ആ മച്ചമാരെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് 360 അടിക്കാം കേട്ടോ. ഏയ് ഞാ മോനെ, ഉച്ചയ്ക്കത്തെ വൈബ് പോകേ. ഉച്ചയ്ക്ക് ആയിട്ടുള്ള നമ്മൾ ആ ടവറിൻ്റെ അവിടുന്ന് അവിടെയൊക്കെ പോയി കറങ്ങി. പക്ഷെ താഴോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, അവിടെ നിരോധിത മേഖലയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ വണ്ടി ഓടിച്ച് ഇവിടം വരെ മാക്സിമം വണ്ടി വരും കേട്ടോ. ഇവിടെ ജീപ്പൊക്കെ ഇട്ട് തിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടം വരെ വരും. അപ്പോൾ വണ്ടിയെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നടന്ന് കയറാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ബ്രെഡ് ജാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോഹിനും പിന്നെ ജിബിനും ഇവിടെ കയറുന്നില്ല, അവരിവിടെ നിൽക്കുകയാണ്. നമ്മൾ മൂന്ന് പേരൂടെ മുകളിലോട്ട് കയറാൻ പോകാം കേട്ടോ. നോക്കട്ടെ, നല്ല നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പഴേ കഴിക്കാനൊക്കെ വല്ലതും കൊണ്ടുപോകാം കേട്ടോ. രാവിലെ നമ്മള് ഇറങ്ങിയതോ ഇപ്പൊ ഏകദേശം ഉച്ച കഴിഞ്ഞു. പക്ഷെ കഴിക്കാൻ ഒന്നും ഇല്ലായിരുന്നേ, പെട്ടുപോയത് തന്ത്രപൂർവ്വം. ജീപ്പ് കയറി വരുന്നുണ്ടോ? വണ്ടി കയറി വരുന്നുണ്ട്. ബ്രെഡും ജാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബന്നും ജാമൂടെ കഴിക്കാന്നേ. ഏ നോക്കിയേ, തോഴ ഒരു ജീപ്പ് വന്ന് കിടപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുമോ ടവറിന്റെ അവിടെ? ഈ ഒപ്പം എത്ര ദൂരത്താണോ ജീപ്പ് എന്നൊന്ന് നോക്കിയേ. ചെറിയ ഇച്ചിനീ ഉള്ളതാണ്ടെ, ഇതിങ്ങനെ ആണ്ടെ, ഇങ്ങനെ നുള്ളി എടുക്കാൻ പാകത്തിലവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ, സ്ഥലം കാണാനായിട്ട് വന്നതെന്ന് തോന്നുന്നു. എന്തായാലും നല്ല വെയിലാണ്, അവരവിടെ നിൽപ്പുണ്ട്, നമ്മളിങ്ങ് മുകളിൽ നിൽപ്പുണ്ട്. അപ്പോൾ മച്ചവരെ, അപ്പോൾ നമ്മളേ മുകളിലോട്ട് കയറുവാണ്. നല്ല വെയിലടിക്കുക, നട്ടുച്ച നേരല്ലേ പൊള്ളുന്ന വെയിലല്ലേ ഈ കണ്ട നേരാത്രേ വീട്ടിൽ കിടന്ന് ഉറങ്ങിയില്ലേ. ഓ ഗൈസ്, ആ ജീപ്പ് അങ്ങ് പോയേ. നമ്മുടെ റോഹിനൊക്കെ റെസ്റ്റ് എടുക്കാൻ അങ്ങോട്ട് പോന്നു. നമ്മുടെ ചെറുക്കന്മാർ കയറിയിരുന്നു. അപ്പം ഞാൻ മുകളിലോട്ട് കയറി പോവാ. ഒത്തിരി നടക്കാണ്ട് കേട്ടോ. ഇവിടുന്ന് നോക്കി, നമ്മുടെ വണ്ടി ചെറുതായല്ലേ. നമ്മുടെ വണ്ടി ചെറുതായല്ല, നമ്മൾ കുറേ നേരം മണ്ടേ കയറിയതാ. പക്ഷേ അവരെ കാല് നന്നായിട്ട് മസിൽ പിടിച്ചേട്ടാ. കാരണം വെച്ചാൽ നോക്കി റോണി കഴിക്കുന്നേ കുത്തനെ കിടക്കുന്ന ഇറക്കണം. ഒന്ന് ഒന്ന് കയറിടാ, വണ്ടി ഇരിക്കുന്ന കാണിച്ചു കൊടുക്കട്ടെ. അയ്യോ വണ്ടി നോക്കി പൊടി കണക്കായി. അപ്പോൾ അച്ചാവരെ, കുറേ നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കേട്ടോ. കാലിൽ നല്ല പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ പെയിൻ വന്ന്, അങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് നമ്മുടെ താഴ്ച നോക്കി. ജാക്സൺ അങ്ങ് ആദ്യമേ കയറി പോയി കേട്ടോ, മൊണ്ടയിലെത്തിയവേ.
ഇനി ഒരുപാട് കയറാനുണ്ടായ മണ്ടയത്തിട്ട് കാണിക്കാം. ഓ പക്ഷെ മാറേ, നല്ല വൃത്തൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഓ വെച്ചാ മാറെ, അപ്പൊ നമ്മളെ എത്തി ടോപ്പിലെത്തി കേട്ടോ. ടോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളത് ഒരു കുരിശിരിക്കുന്ന സ്ഥലം കേട്ടോ. അത് അവിടെ ആണ്, പക്ഷെ അത് ഇതേ ഹൈറ്റ് തന്നെയാണ്. ജാക്സ് അങ്ങോട്ട് നടന്നു പോയേക്കോട്ടോ. എന്നപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു 360 ഞാൻ കാണിച്ചുതരാം. ഏ മോനെ നോക്കി, പൊളി കേട്ടോ, പൊളി വൈബ്. ഇവിടെ താഴെ ഫുള്ള് പുല്ലാണ് കേട്ടോ, പുല്ല് പച്ച പരവതാനി വിരിച്ചിറങ്ങി കിടക്കുക. പിന്നെ ഒരു രക്ഷയില്ല, പൊളി. എല്ലാം മലയാളാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മണ്ടയിലെത്തി കേട്ടോ. നോക്കേ ഓ മച്ചമാരെ, തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അയ്യോ എന്തായാലും നടന്ന് 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 മനുഷ്യൻ്റെ വരിപ്പ് മാറി. ഇവിടെ ചെക്കന്മാർ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റിയതറിയത്തില്ല. ഈ വണ്ടികളിൽ ഇരിക്കുന്ന നോക്കി പൊടിയായിട്ടിരിക്കുന്നു അവിടെ, ചിനിയേ ഉള്ളൂ. പാൽക്കുളം മേട് ഫുള്ള് കയറി ഇറങ്ങി നിരങ്ങി ഏകദേശം നമ്മൾ 10 മണിക്ക് വന്നതാണ്. ഇപ്പം ഏകദേശം 4 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് വിശപ്പ് ഒരു വിധമൊക്കെ പിടിച്ചിരുന്നു. അപ്പം എന്തായാലും മച്ചന്മാരെ, ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. നോക്കിയ ചെക്കന്മാരെല്ലാം ബാക്കിലുണ്ട്. നമ്മുടെ റോണിയുണ്ട്, നമ്മുടെ റോഹിനുണ്ട്, ജാക്സനുണ്ട്, ജിബിനുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരു ബൈ പറഞ്ഞടാ. ഓ എന്തോടെ എനർജി ഇല്ലല്ലോ, എല്ലാം ചത്തോ. ഒരു ബൈ സ്ട്രോങ് ആയിട്ട്. അപ്പോൾ വെച്ചാൽ വരെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അടുത്ത് തുടർന്ന് ബെല്ലൈക്കനും ചോട്ടി പൊട്ടി ചിക്കനി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും വെച്ചാൽ മറേ ബൈ ബൈ റൈഡർ സ്വീറ്റ് ബോയ് ആൻഡ് ഡേ.